പോസ്റ്റ് ഓഫീസിലേക്ക് 6 പെട്ടി പുസ്തകങ്ങൾ. ഹോം ടൂർ ചെയ്യാമോ? ഒന്ന് വന്നോട്ടെ, വന്ന് കാണാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾ പലതരത്തിൽ ഞങ്ങൾ എന്നും എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഡ്രോയിങ് റൂം, ഇത് വർക്ക് ഏരിയ, ഇത് ഡൈനിങ് റൂം, ഇത് ബെഡ്റൂം, ഇങ്ങനൊന്നും പറയാൻ ഇവിടെ ഒന്നുമില്ല. മറുപടി ആർക്കെങ്കിലുമൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. വഴിയുടെ ദുർഘടാവസ്ഥ, സ്ഥലപരിമിതി, സമയപരിമിതി ഒക്കെയാണ് കാരണങ്ങളായി ഞങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ അവിചാരിത സംഭവത്തെ ഞങ്ങൾ എങ്ങനെ നേരിട്ടു എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ഞങ്ങളുടെ സാരംഗ് ബുക്സ് എവിടെയാണെന്നും എങ്ങനെയാണ് ഇവിടെ ഇത്രയുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നതെന്നും ചെറിയ തോതിൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചേക്കും. സാരംഗ് ബുക്സിന്റെ 2 കുഞ്ഞുങ്ങൾ പിറന്ന കഥ വീഡിയോ ഇട്ടു. പുസ്തകം വാങ്ങാൻ ആവേശത്തോടെ പണം അയക്കുന്നവരുടെ എണ്ണം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടി. ഒറ്റ രാത്രി കൊണ്ട് 100-ലേറെ വായനക്കാർ പുസ്തകത്തിനായി പണം അയച്ചിരിക്കുന്നു. ഞങ്ങൾ ശരിക്കും പുളകിതരായി എന്ന് പറയാതെ വയ്യ. ഇത്രയും പുസ്തകങ്ങൾ വരുമെന്നും തങ്ങൾക്കും പണി കിട്ടിയേക്കുമെന്നും ദീർഘദർശനം ചെയ്ത അഭിലാഷം കണ്ണകിയും പെട്ടെന്ന് സ്ഥലം വിട്ടു. ഞങ്ങൾ ബാക്കി 5 പേർ മാത്രം. കാലതാമസം ഒഴിവാക്കാൻ പ്രിന്റർ വാങ്ങി. സെപ്റ്റംബർ 27 ബുധനാഴ്ച പുസ്തക വീഡിയോ ഇടുന്നു. പുസ്തകം വേണം, പുസ്തകം വേണം, പുസ്തകം വേണം. ഫോൺ വിളികളുടെ ബഹളം. ചിലർക്ക് 2 പുസ്തകങ്ങൾ വേണം, ചിലർക്ക് ഒപ്പിട്ട് വേണം, ചിലർക്ക് 2 വരി എഴുതി ഒപ്പിട്ട് വേണം, ചിലർക്ക് VPP അയക്കണം, ചിലർക്ക് കൊറിയർ അയക്കണം, ചിലരുടെ അഡ്രസ്സ് അപൂർണം, പണം അയച്ചു, അഡ്രസ് ഇല്ലെന്നുള്ളവർ. ആരെയും നിരാശപ്പെടുത്തരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധം. വായനക്കാർ പണം മുടക്കുകയാണ്, അതീവ ശ്രദ്ധ വേണം. എല്ലാ സൗഹൃദങ്ങളെയും എല്ലാ ബന്ധങ്ങളെയും തകർത്തു കളയാനുള്ള സംഹാരശേഷിയും പണത്തിനുണ്ടല്ലോ. അഡ്രസ്സുകൾ പ്രിന്റ് ചെയ്യുന്നു, ഒട്ടിക്കുന്നു, അഡ്രസ് നോക്കി ഹാജർ വിളിക്കുന്നു. ഉപേന്ദ്രനാഥ് ഇ, ചെറുത് വലുത്, ചെറിയ പുസ്തകം. ജിസ്മി നിധി, അനീഷ് മുരളീധരൻ, ജോഷ്ന എം, അഡ്വക്കേറ്റ് എസ് അനീഷ്, സൂര്യവിനോദ്, 2 ബുക്ക്. കാർത്തിക ശിവരാമൻ, ചെറുത് മാത്രം. എന്റെ പേരുള്ള ഒരു എഴുത്തുകാരനുണ്ടല്ലോ മുത്തശ്ശി എന്ന് ഉറുമ്പ്. അത് നിന്റെ പേരല്ലടേ ഉറുമ്പേ, എഴുത്തുകാരന്റെ പേര് ഉറൂബ് എന്ന മുത്തശ്ശി. മുഹമ്മദ് സിയാദ്, ചെറുത് വലുത്, അഞ്ജലി രഞ്ജിത്ത്, ചെറുത് മാത്രം, 148. സുജിൽ കെ എസ്, 153. ഒരു ചെറുതും ഒരു വലുതും വേണം. ശ്രീഹരി NS, 2 ബുക്ക് ഒന്നിച്ച് പൊതിഞ്ഞു. വിൻസി പി, ചെറുത് മാത്രം. ബി സുജിത്ത്, ചെറുതും വലുതും. വിവേക് ഡി മാത്രം. ഗായത്രി പ്രഭു. 391 പുസ്തകങ്ങൾ. ഞങ്ങൾക്കറിയാവുന്ന പല പ്രസാധകരോടും രമണിയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. എഴുത്ത് ഗംഭീരമാ, ശൈലിയും കൊള്ളാം, വിഷയം പ്രസക്തമാണ്. ഒറ്റ മറുപടി മാത്രം, പക്ഷേ വിറ്റുപോവില്ല എന്ന്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ളതൊന്നും വായിക്കപ്പെടാറില്ല മാഷേ, ടീച്ചറെ എന്നുള്ള മറുപടികൾ ഞങ്ങളെ തളർത്തിയില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലയിലാണ് ഗുരുവായും ലഘുവായും ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ സാരംഗ് തീരുമാനിച്ചത്. പണികൾ തീർന്നവ ശനിയാഴ്ച അയക്കാനിരിക്കെ മഴ മുറുകി. ഞായർ തിങ്കൾ പോസ്റ്റൽ അവധി. ഇനി ചൊവ്വാഴ്ചയെ അയക്കാൻ കഴിയൂ എന്നുറപ്പായി. തിങ്കൾ ഇരുണ്ടു വെളുത്തപ്പോൾ പുണ്യൻ ജീപ്പുമായി ഷാജി മുറ്റത്തെത്തി. പോസ്റ്റ് ഓഫീസ് തുറക്കുമ്പോൾ തന്നെ അവിടെ എത്താനാണ് പദ്ധതി. പുസ്തകങ്ങൾ ആശ്വസിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല വായനക്കാരിയുടെയോ വായനക്കാരൻ്റെയോ കൈകളിൽ എത്താമല്ലോ പുസ്തകക്കെട്ടുകൾ ജീപ്പിലേക്ക്. ഒരു പ്രവൃത്തി സത്യസന്ധമായതാണെന്ന്, സമൂഹത്തിന് അനുഗുണമായതാണെന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ ഞങ്ങളത് ചെയ്തിരിക്കും. ഒരു പരിമിതിയും ബാധിക്കില്ല, ഒരു നിയോഗമെന്നോണം ഞങ്ങളത് നിർവഹിച്ചിരിക്കും. വിഷ്ണു വണ്ടിയെടുത്തു വഴിയിൽ കയറ്റിയിട്ടു. രണ്ടും കൽപ്പിച്ച്
ഉണ്ണിയാർച്ച ഡ്രൈവിംഗ് സീറ്റിലേക്ക്. സാരംഗ് കുട്ടിവനത്തിലൂടെയുള്ള യാത്ര. മഴ മാറിയിട്ട് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും വഴിയുടെ പല ഭാഗങ്ങളും കുഴഞ്ഞ് കുളമായി തന്നെ കിടന്നിരുന്നു. ആകാശയാത്രയും ജലയാത്രയും ഒന്നിച്ച് അനുഭവിക്കാവുന്ന തരത്തിലാണ് സാരംഗ് റോഡ്. ഇന്ദിലേഖയുടെ ഒരു ഓഫ് റോഡ് അപാരത. പോസ്റ്റ് ഓഫീസിലേക്ക് ആറ് പെട്ടി പുസ്തകങ്ങൾ. അയക്കാൻ ഇനിയും വൈകരുത്. മൂവരും പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ സഹായിക്കുന്നു. എന്നിട്ടും 125 പുസ്തകങ്ങൾ മാത്രമേ അയക്കാൻ അന്ന് കഴിഞ്ഞുള്ളൂ. മുഴുവൻ പുസ്തകങ്ങളും അവിടെ തന്നെ വെച്ച് പണവും അടച്ച് അന്ന് മടങ്ങി. വ്യാഴാഴ്ച രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി 2 മണിയോടെ എല്ലാ പുസ്തകങ്ങളും അയച്ചു. പ്രിയ വായനക്കാരെ ക്ഷമിക്കുക, നിങ്ങളുടെ കൈകളിൽ പുസ്തകം യഥാസമയം എത്തിക്കാത്തതിന്. 2 പുസ്തകവും ആവശ്യപ്പെട്ടവർക്ക് 2 ഒന്നിച്ചു തന്നെ കിട്ടാതെ പോയെങ്കിൽ അതിന്, ഇനിയും പുസ്തകം കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനും പൊറുക്കുക, എത്തിക്കോളും. നിങ്ങളുടെ സഹകരണത്തെ, വായിക്കാനുള്ള ആഗ്രഹത്തെ ഞങ്ങൾ അങ്ങേയറ്റം മാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ,